ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് KSFയിൽ ഞാൻ വടക്കഞ്ചേരി ബ്രാഞ്ചിൽ അടുത്തതായി തുടങ്ങാൻ പോകുന്ന ചിട്ടികളുടെ ഒരു ഇൻഫർമേഷനാണ്. കുറച്ച് കൂട്ടുകാരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇനി പുതിയതായി തുടങ്ങുന്ന സ്കീം എന്തെല്ലാമാണ്, ഏതൊക്കെ ചിട്ടികളാണ്, അത് എപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റും, എന്താണ് എന്നുള്ളത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചധികം റിക്വസ്റ്റ് കഴിഞ്ഞ ആഴ്ച വന്നു എൻ്റെ വാട്സപ്പിലും എല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മാർച്ച് 2021, അതായത് അടുത്ത മാസം നമ്മൾ പുതിയ ചിട്ടികളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അടുത്ത മാസം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്നത് ഏപ്രിൽ 2021, അതായത് അടുത്ത മാസം ഇയർ എൻഡിങ് ആയതുകൊണ്ട് പുതിയ ചിട്ടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇനി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആദ്യം തൊട്ടാണ് പുതിയ ചിട്ടികൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെ ചിട്ടികൾ, എന്തെല്ലാമാണ് അതിൻ്റെ സവിശേഷതകൾ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് സബ്സ്ക്രൈബ്, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകി പോകുന്ന സ്നേഹത്തിനും സജഷൻസിനും കമൻസിനും വളരെ നന്ദി. തുടർന്നും നമുക്ക് ഒരുമിച്ച് ഈ ഇൻഫർമേഷൻ ലോകത്ത് അല്ലെങ്കിൽ എൻ്റെ ട്രാവലിംഗ്, എൻ്റെ റിയൽ ലൈഫിൽ നമുക്കൊപ്പം സഞ്ചരിക്കാം. സോ വെൽക്കം ടു സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ളോഗ്സ്. ചിട്ടികളാണ് തുടങ്ങുന്നത് എന്നുള്ളത് ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. 2540, 5040, 4030, 10030, 10050, 12540, 25040, 50040. ഇത്രയാണ് 40 മാസത്തെയും 30 മാസത്തെയും ചിട്ടികൾ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചിട്ടിയാണ് 5100 എന്ന് പറഞ്ഞിട്ടുള്ള ചിട്ടി. 5100 എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്, അതും തുടങ്ങുന്നുണ്ട്. കൂടാതെ 10100, 10 ലക്ഷത്തിൻ്റെ ചിട്ടി. ഇത്രയും ചിട്ടികളാണ് ഇനി ഏപ്രിൽ മുതൽ തുടങ്ങുന്ന ചിട്ടികൾ. ഏപ്രിൽ മെയ് ജൂൺ കാലയളവിൽ 3 മാസത്തിനുള്ളിൽ തുടങ്ങുന്ന ചിട്ടികളാണ് ഇത് മുഴുവനും. അത് ആളാവണമനുസരിച്ചിട്ട് സ്പീഡിൽ ഫില്ലാവും. നമ്മളപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ തുടങ്ങുകയും ഫെബ്രുവരി ഇനിയുള്ള ദിവസവും മാർച്ച് ദിവസവും നമ്മൾ ബുക്കിങ്ങും കാര്യങ്ങളുമാണ്. ഏപ്രിലാണ് നമ്മൾ ചിട്ടി തുടങ്ങുക. ഇനി ഇതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ്, ഈ ചിട്ടി എങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇതിന് മുന്നേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് 40 മാസത്തെയും 30 മാസത്തെയൊക്കെ ചിട്ടികൾ എങ്ങനെ പോകും, എങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 40 മാസത്തെയും 30 മാസത്തെയും ചിട്ടി ചേരേണ്ടവരെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ആവശ്യം, അതായത് ഒരു 6 മാസം തൊട്ട് ഒരു കൊല്ലത്തിനുള്ള ആവശ്യം ഉള്ളവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ, അതായത് 40 മാസം 30 മാസം ഞാൻ പറഞ്ഞ ഈ സ്കീമിലുള്ള ചിട്ടികൾ നിങ്ങൾക്ക് ചേരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ താഴെ കാണുന്ന ചിട്ടികളെല്ലാം നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അതായത് ഒരു 6 മാസത്തും 1 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് പൈസ വേണ്ടവരാണെങ്കിൽ. ഇനി 100 മാസത്തെ ചിട്ടി, അതായത് 2 ചിട്ടികളാണ് തുടങ്ങുന്നത്, 5000 100 10010. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെപ്റ്റ് എന്നുള്ള രൂപത്തിൽ എടുക്കാവുന്ന ചിട്ടികളാണ്. 5000 100 എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വടക്കഞ്ചേരി ബ്രാഞ്ചിൽ നന്നായി പോകുന്ന ഒരു ചിട്ടിയാണ്. വടക്കഞ്ചേരി ബ്രാഞ്ചിലല്ല, മിക്ക കേരളത്തിലെ KSFE ബ്രാഞ്ചസിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്ന ഒരു ചിട്ടിയാണ് 5000 100 10010. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാക്സിമം ഡിവിഡൻ്റാണ്. ഇപ്പോൾ ഈ ബ്രാഞ്ചിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആദ്യത്തെ മാസം 5000, പിന്നെ ഒരു 50 മാസം വരെ 3750 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അങ്ങനെയാണ് ഈ കാലയളവിൽ തുടങ്ങിയ ചിട്ടികളെല്ലാം, ഈ സ്കീമിൽ തുടങ്ങിയ ചിട്ടികളെല്ലാം. പിന്നെ ഓരോ ചിട്ടി എന്ന് പറയുമ്പോൾ ഓരോ ഡിഫറൻറ്റ് സ്വഭാവമായിരിക്കും. ഇനി ഏപ്രിൽ തൊട്ട് തുടങ്ങുന്ന 5000 100 എത്ര വരെ താഴ്ന്നു പോകുന്നു കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 40 മാസം 50 മാസം നിങ്ങൾക്ക് ഷുവറായിട്ട് അത് പ്രതീക്ഷിക്കാം. 30% വരെ താഴ്ന്നേ പോകുള്ളൂ. അതായത് 1.5 ലക്ഷം രൂപ താഴ്ന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അടയ്ക്കേണ്ട തുക 3750 രൂപയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചേരാം. ആദ്യത്തെ മാസം 5000, പിന്നെ 3750, പിന്നെ 30%. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ 40 50 മാസം കഴിയുമ്പോൾ വ്യത്യാസം വരും. 3750നും 5000നും ഉള്ളിലായിരിക്കും അടവ്. അതെല്ലാ മാസം ചിട്ടിയിലേല എങ്ങനെ പോകണു അതനുസരിച്ചിട്ടാണ്. സോ മാക്സിമം ഡിവിഡൻറ്റ് കിട്ടുകയും നിങ്ങൾക്ക് അവിടെ തന്നെ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് FD ഇൻട്രസ്റ്റും കൂടെ കിട്ടുന്ന സമയത്ത് ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്ന ഒരു ചിട്ടിയാണ് 5000 100. ഇനി അടുത്തത് 10010. 10010 വളരെ നല്ലൊരു ചിട്ടിയാണ്. കാരണം നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നത്, അതായത് 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. ആദ്യത്തെ മാസം 10000ഉം പിന്നെ ഈ പറഞ്ഞ പോലെ 40-50 മാസം വരെ നിങ്ങൾക്ക് 7500 രൂപ അടക്കേണ്ടി വരുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ 2500 രൂപ ലേലക്കിഴിവ് എല്ലാ മാസം കിട്ടുകയും 7 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുക. 30% താത്തി പോകുമ്പോൾ അതെന്തായാലും 40-50 മാസം വരെ നമ്മൾ പ്രതീക്ഷിക്കണം. കൂടുതൽ ഉപകാരപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാവാം, അല്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആവശ്യം നമ്മൾ മുന്നേ കണ്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ചിട്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ അടവും നമുക്ക് ഡിവിഡൻഡ് കിട്ടുകയും നമുക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ സംഖ്യയും, ഇത് മാത്രമല്ല ലേലത്തിൽ പങ്കെടുത്തിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ നിക്ഷേപിച്ച ഡിവിഡൻഡിനെ കൂടാതെ നമുക്ക് അതിൻ്റെ പലിശയും നമുക്ക് കിട്ടുകയാണ്. അതിപ്പം നമുക്ക് പലിശ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ഞാൻ ഇനി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ അയക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. 10,000, 100,000, 100,000 പറഞ്ഞ പോലെ തന്നെ വേറൊരു ചിട്ടി നിങ്ങളോട് എനിക്ക് പിൻ പോയിന്റ് ചെയ്തെടുത്ത് പറയാനുള്ളത് 50,000 40 മാസ ചിട്ടി 20 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് 20 lakhsൻ്റെ ഒരു ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ 20 lakhs എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു 40 മാസം നമുക്ക് സമയമുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് 50,000 40 ചേർന്നാലുള്ള ഗുണമെന്ന് വെച്ചാൽ ആദ്യത്തെ മാസം 50,000, പിന്നെ 37,500 50,000ൻ്റെ ഇടയിലാണ് അത് അടവ് വരിക. ഒരു 16 മാസം 17 മാസം ഒക്കെ കഴിയുമ്പോൾ ഒരു 17,500,000-18,00,000 രൂപയൊക്കെ സാധാരണ നിലക്ക് ആൾക്കാർ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചിട്ടി വിളിച്ചിട്ട് അവിടെ തന്നെ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മാസം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഡിവിഡൻറ്റുമായി ഇൻട്രസ്റ്റുമായി ഒരു 3 കൊല്ലം 4 മാസം കൊണ്ട് ഒരു 20 ലക്ഷം 22 ലക്ഷം രൂപയുടെ ആവശ്യം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു വലിയൊരു എമൗണ്ട്, അതായത് 3-3.5 വർഷത്തിനുള്ള എന്തെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് കുട്ടികൾക്ക് നമ്മൾ അതായത് അബ്രോഡ് വിട്ട് പഠിപ്പിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് അനുയോജ്യമാണ്. അല്ലെങ്കിൽ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ള പോലെ ഒരു വീട് പണിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ 40 മാസത്തേക്ക് ഈ ഒരു സംഖ്യ 50,000 എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റിയ ഒരു നല്ലൊരു ചിട്ടിയാണ് 50,000 40. അതും നല്ല റിവ്യൂ ഉള്ള ചിട്ടിയാണ്. അപ്പോൾ ഇത്രയും ചിട്ടികളാണ് ഇപ്പോൾ ഇനി വടക്കഞ്ചേരി KSF വടക്കഞ്ചേരി ബ്രാഞ്ചിൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിട്ടി ചേരണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഇമെയിൽ ID തരികയാണെങ്കിൽ ഞാൻ ഫോംസ് അയച്ചു തരാം. കളക്ഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈൽ ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡോർ കളക്ഷൻ ഫെസിലിറ്റി. അപ്പോൾ കടക്കാർക്കും അത് അനുയോജ്യമായി നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. ഞാൻ ജാമ്യവ്യവസ്ഥകളെക്കുറിച്ചൊക്കെ നേരത്തെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, അതിൻ്റെ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾക്ക് KSF റിലേറ്റഡ് ആയിട്ടുള്ള വ്ളോഗ്സ് നിങ്ങൾക്ക് കാണുകയും നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറയുക, ഈ കാര്യങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കമൻറ്റ്സ് അതേപോലെ എനിക്ക് വരാറുണ്ട്, ഒരുപാട് സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. സന്തോഷമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ചിലവർ എനിക്ക് സജഷൻ ഇങ്ങോട്ട് പറഞ്ഞു തരാറുണ്ട്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. സോ വലിയൊരു ഇൻട്രാക്ഷനാണ്. ഇപ്പം നമ്മൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയാണ്, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. പരസ്പരം നമുക്ക് പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളും കിട്ടുകയും ചെയ്യുന്നു. സോ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വ്ളോഗിലൂടെ സംസാരിക്കാനുള്ളത്. ഇത് പല ആൾക്കാരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊരു ഇൻഫോർമേറ്റീവ് ആൻഡ് അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിട്ട് വേണം നിങ്ങളെ കണക്കാക്കാനായിട്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗിലൂടെ കാണാം, അടുത്ത ഞായറാഴ്ച 3 മണിക്ക്. അതുവരെ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ളോഗ്സ്. താങ്ക് യു. സി യു അഗൈൻ. ബൈ ബൈ.